ആദ്യം നിലവിൽ കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയാണുള്ളത്. അബിൻ, ഇന്നിപ്പോൾ ആറിടത്താണ് നിങ്ങൾ കരിങ്കൊടി കാട്ടിയത്. ആറിടത്ത് നിങ്ങൾക്ക് പോലീസിൻ്റെ നടപടി നേരിടേണ്ടി വന്നു. ഇനി മുഖ്യമന്ത്രിയെ വഴിയിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലാണോ? ഇന്നിപ്പോൾ CPM പാർട്ടി സെക്രട്ടറി ജാഥ തുടങ്ങുമ്പോൾ എന്തൊക്കെ പ്രതിരോധിക്കേണ്ടി വരും? തീർച്ചയായിട്ടും കേരളത്തിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ആ തീരുമാനപ്രകാരമാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. പക്ഷേ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ കറുത്ത കൊടി ഉയർത്തി ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള പ്രതിഷേധമാണ് അറിയിക്കുന്നത്. പക്ഷെ അതിനെ തുടർന്ന് കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഒരു സമ്മേളനം നടക്കുമ്പോൾ കറുത്ത ബാഗ് അവിടെ വിലക്കുക, കറുത്ത വസ്ത്രം അവിടെ വിലക്കുക, കറുത്ത മാസ്ക് അവിടെ വിലക്കുക. ഇന്നിപ്പോ ഏതോ പത്രങ്ങളിലൊക്കെ കണ്ടു, അതായത് മരിച്ചിടത്ത് കെട്ടുന്ന കറുത്ത കൊടി പോലും മുഖ്യമന്ത്രി ആ വഴി പോകുന്നുണ്ട് എന്ന് കരുതി അത് അഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി പേടിച്ച് ഒരു പ്രതിപക്ഷത്തെ പേടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ സത്യത്തിൽ എന്തിനാണ് ഇവരുടെ ഈ പ്രതിരോധ യാത്ര എന്നുള്ളിടത്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവർ ആർക്കെതിരെയാണ് പ്രതിരോധം തീർക്കുന്നത്? സ്വന്തം മുന്നണിയിലെ സ്വന്തം സർക്കാരിനെതിരെയാണ് ഇവർ പ്രതിരോധം തീർക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട KN ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിൽ നിന്ന് ഒരു ഓർഡർ ഇറങ്ങി. എന്താണ്? ട്രഷറിയിൽ ഇനി മുതൽ 10 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു ബില്ലും മാറാൻ സാധിക്കില്ല. നേരത്തെ അത് 25 ലക്ഷം രൂപയായിരുന്നു. 10 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഒരു ബില്ലും ഇനി തൊട്ട് ഇന്നു തൊട്ട് മാറാൻ സാധിക്കില്ല. വലിയ ധനകാര്യ പ്രതിസന്ധിയാണ് കേരളത്തിലുള്ളത് എന്നാണ് പറയുന്നത്. ഞാൻ അതിൽ ഒരൊറ്റ കാര്യം, ഈ കഴിഞ്ഞ 10-ാം തീയതി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് നമ്പർ 12/2023 എന്ന ഒരു GO ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി 21,65,747 രൂപ ഇതേ ധനകാര്യ വകുപ്പ് ഇറക്കിക്കൊണ്ടാണ് ഇതിനെതിരെയുള്ള വലിയ പ്രചാരണം നടക്കുന്നത്. ഇങ്ങനെ കേരളത്തിൽ അടിമുടി ധൂർത്തും, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ വസതിയുമായി ബന്ധപ്പെട്ട് ധൂർത്തുകൾ നടക്കുമ്പോൾ ധനകാര്യ പ്രതിസന്ധി എന്നുള്ളതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വലയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനെതിരെ പ്രതിഷേധമുയർത്തിയാൽ പ്രതിഷേധക്കാരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിൽ ഇവർ പറയുന്ന അവസ്ഥ? എന്താ, ഇവർ ആർക്കൊക്കെ എതിരെ പ്രതിരോധം തീർക്കണം? സ്വന്തം പാർട്ടിയിലെ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു പെരുംഗുണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നിപ്പോ P ജയരാജന്റെ പ്രസ്താവനയോടുകൂടി കേരളത്തിൽ അവശേഷിക്കുന്ന ആകാശന്മാരൊക്കെ മനസ്സിലാക്കണം, കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ട് തൊലയ്ക്കുന്നതും നീയേ ചാപ്പ. ഇത് നിങ്ങളൊക്കെ ഓർത്തിരിക്കണം.